അതിഥിയായി ഇന്ന് നമുക്ക് വാർത്താ പുലരിൽ മുതിർന്ന മാധ്യമ പ്രവർത്തകയും എഴുത്തുകാരിയുമായ കെ ബീനയാണ് നമുക്ക് എന്തായാലും ശ്രീമതി കെ സ്വാഗതം വാർത്താ നന്ദി മാഡം എങ്ങനെയാണ് ഒരു എഴുത്തുകാരിയാണ് അതിലുപരി മാധ്യമ പ്രവർത്തകയാണ് എങ്ങനെയാണ് ഈ എഴുത്തിലേക്കൊക്കെ എത്തിപ്പെട്ടത് അതായത് ഈ നന്നേ ചെറുപ്പത്തിൽ തന്നെ എഴുത്തിലേക്ക് എത്തിയിട്ടുണ്ട് പതിമൂന്നാം വയസ്സിൽ തന്നെയാണ് ആദ്യത്തെ ഒരു വർക്ക് പുറത്ത് വരുന്നത് എങ്ങനെയാണ് ഈ ഒരു ഫീൽഡിലേക്ക് എത്തുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴില് ആണ് ശരിക്കും ആദ്യമായി എഴുതുന്നത് അന്ന് ഞാൻ ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുകയാണ് സോവിയറ്റ് യൂണിയനിൽ അന്ന് അന്ന് നടന്ന ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിൽ നടന്ന കുട്ടികളുടെ ഒരു അന്താരാഷ്ട്ര ക്യാമ്പിൽ ഇന്ത്യയിൽ നിന്നുള്ള ഒരു പ്രതിനിധിയായി പോകാൻ എനിക്ക് കഴിഞ്ഞു അവിടുത്തെ ക്യാമ്പും അവിടുത്തെ താമസവും ഒക്കെ ആയിട്ട് ഏതാണ്ട് ഒന്നര മാസത്തോളം മോസ്കോയിലും ഉക്രൈൻ റിപ്പബ്ലിക്കിലെ ക്രിമിയയിലുമൊക്കെ എനിക്ക് കഴിയാൻ എനിക്ക് ജീവിക്കാൻ കഴിഞ്ഞു കുട്ടികളോടൊപ്പം ലോകത്തിലെ നൂറ്റൻപത് രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തോളം കുട്ടികളോടൊപ്പമാണ് അന്ന് അവിടെ താമസിച്ചത് അപ്പോൾ അത് കഴിഞ്ഞ് തിരിച്ചു വന്ന് ആ അനുഭവങ്ങൾ മാതൃഭൂമി ആഴ്ച ആഴ്ചപ്പതിപ്പിലെ പ്രകാശരേഖ എന്ന പേരിലും പിന്നീട് തുടർന്ന് അത് ഡി സി ബുക്സ് റഷ്യ എന്ന പേരിലും പുസ്തകമാക്കി പ്രസിദ്ധീകരിക്കുകയുണ്ടായി അപ്പോൾ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തൊന്നിലാണ് ഇപ്പോൾ അതിൻ്റെ നാൽപ്പതാം വർഷമാണ് ഈ ഈ വർഷം നാൽപ്പതാം വർഷത്തോട് അനുബന്ധിച്ച് ഈ നാൽപ്പത് വർഷങ്ങൾക്കിടയിൽ പലതവണ നിരവധി തവണ ഈ പുസ്തകം പുനഃപ്രസിദ്ധീകരിക്കുകയുണ്ടായി ഒരുപാട് തലമുറകൾ അത് വായിച്ചു ഒരുപാട് കുട്ടികൾ വായിച്ചു അവരുടെ അവർ മുതിർന്നപ്പോൾ അവരുടെ മക്കൾക്ക് വായിക്കാൻ കൊടുത്തു അങ്ങനെ കഴിഞ്ഞ ഒരു നാൽപ്പത് വർഷമായി എൻ്റെ ജീവിതത്തിലും മലയാള സാഹിത്യ രംഗത്തും ബീനകണ്ഠ റഷ്യ ഒരു നിലനിൽക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു നാൽപ്പതാം വർഷം എന്നുള്ള നിലയ്ക്ക് ഇപ്പോൾ നോസ്റ്റാൾജിയ പബ്ലിക്കേഷൻസ് ഗീതാ ബക്ഷി എഡിറ്റ് ചെയ്തിട്ട് ഒരു പുസ്തകം ഇറക്കിയിട്ടുണ്ട് ബീനകണ്ഠ റഷ്യ അറ്റ് ഫോർട്ടി ഒരു പുസ്തകം പല വായനകൾ എന്ന പേരിൽ ഈ പല വായനകൾ എന്ന് പറയുമ്പോൾ ഏതാണ്ട് അറുപത്തിരണ്ടോളം പേര് അവരെങ്ങനെയാണ് പല തലമുറകളിലുള്ള അറുപത്തിരണ്ടോളം പേര് അവർ ഈ നാൽപ്പത് വർഷക്കാലത്തിനിടയിൽ ഈ പുസ്തകം എങ്ങനെയാണ് വായത്ത തവണ വായിച്ചു എങ്ങനെ വായിച്ചു എങ്ങനെയാണ് അവരുടെ ജീവിതത്തെ സ്വാധീനിച്ചത് മലയാള സാഹിത്യത്തിൽ അതിനുള്ള പ്രസക്തി എന്താണ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അറുപതോളം പേര് അറുപത്തിരണ്ടോളം പേരുടെ കുറിപ്പുകൾ അടങ്ങിയ പുസ്തകമാണ് നാല് കവറുകളിലായിട്ട് നൊസ്റ്റാൽജിയ പബ്ലിക്കേഷൻസാണ് എഡിറ്റ് ചെയ്തിരിക്കുന്നത് ആ പുസ്തകമാണ് ഇപ്പോൾ ശരിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും സന്തോഷം നൽകുന്നത് ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നമ്മൾ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ എഴുതുന്ന ഒരു പുസ്തകത്തിൻ്റെ പേരിൽ ഓർമ്മിക്കപ്പെടുക അതിൻ്റെ പേരിൽ പിന്നെ ഇപ്പോൾ ഒരു പുസ്തകം ഇറങ്ങുക എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് സന്തോഷമാണ് അതാണ് എഴുത്തിലേക്ക് വന്ന വഴി അവിടെയാണ് തുടങ്ങുന്നത് അതുതന്നെയാണ് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യം അത് തന്നെയാണ് പതിമൂന്നാം വയസ്സിൽ എഴുതിയൊരു പുസ്തകം ഈ നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷവും ആളുകൾ വായിക്കപ്പെടുന്നു ആളുകൾ അതേക്കുറിച്ച് ചോദിക്കുന്നു ഓർമ്മിക്കപ്പെടുന്നു ഇന്ന് അറുപത്തിരണ്ട് പേര് ആ പുസ്തകത്തെക്കുറിച്ച് എഴുതിയ മറ്റൊരു പുസ്തകം പുറത്തിറങ്ങുന്നു അതിൽ എം ടി അഭിമുഖം എഴുതുന്നു എല്ലാം സന്തോഷം തരുന്ന കാര്യങ്ങൾ തന്നെയാണ് എപ്പോഴാണ് ഇത് എഴുതി വെക്കണം ഈ പതിമൂന്നാമത്തെ വയസ്സിൽ ഞങ്ങൾക്കെല്ലാം അത്ഭുതമാണ് കാരണം ഒൻപതാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടി ഇത്തരത്തിലൊരു പുസ്തകം എഴുതുക എന്ന് പറയുന്നത് ആ ഒരു പെൺകുട്ടി റഷ്യ മൊത്തം കണ്ടുവരിക എന്ന് പറയുന്നത് തന്നെ നമ്മളെ സംബന്ധിച്ച് വളരെയധികം അത്ഭുതം നിറഞ്ഞൊരു കാര്യമാണ് അത് എഴുതി വെക്കണം എന്നൊരു തോന്നൽ ഉണ്ടായത് എപ്പോഴായിരുന്നു ഞാൻ റഷ്യയിൽ പോയി ക്യാമ്പിൽ പങ്കെടുക്കുമ്പോൾ തന്നെ നോട്ടുകൾ കുറിച്ചു വെക്കുമായിരുന്നു അതൊരു സാധാരണ നമ്മുടെയൊക്കെ പ്രായത്തിൽ ആ പ്രായത്തിലൊക്കെ നമ്മൾക്ക് ഒരു ഡയറി എഴുതുന്ന ശീലമുണ്ടല്ലോ അപ്പോൾ അതുപോലെ അവിടുത്തെ അനുഭവങ്ങൾ അവിടുത്തെ കുട്ടികൾ സംസാരിച്ചത് ഇല്ലെങ്കിൽ കരിങ്കടലിൽ പോയി ഞങ്ങൾ കുളിച്ചത് എൻ്റെ കൂട്ടുകാരി മിഹിറിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ചിലപ്പോൾ ചിലരോട് വഴക്കിട്ടത് ചിലരോട് ഒരുപാട് സ്നേഹം തോന്നിയത് അങ്ങനെയുള്ള ഒരു ഡയറിയിൽ എഴുതി വെക്കുമായിരുന്നു പക്ഷേ തിരിച്ചു വന്ന് ഞാൻ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിലാണ് പഠിച്ചിരുന്നത് അപ്പോൾ ഞങ്ങളുടെ സ്കൂൾ അസംബ്ലിയിൽ ഹെഡ് മിസ്ട്രസ് എന്നോട് അവിടുത്തെ അനുഭവങ്ങൾ വിവരിക്കാൻ പറഞ്ഞു അപ്പോൾ സ്കൂൾ അസംബ്ലിയുടെ പരിമിതമായ സമയത്തിനുള്ളിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് തീർക്കാൻ പറ്റിയില്ല പക്ഷെ അത് കഴിഞ്ഞ് അത് കേട്ടതിൻ്റെ ബാക്കിയായിട്ട് എൻ്റെ സ്കൂളിലെ ടീച്ചർമാരും കുട്ടികളും എൻ്റെ പിന്നാലെ എപ്പോഴും നട ായിരുന്നു അത് അവിടെ അവിടെ എങ്ങനെയാണ് മഞ്ഞു പെയ്യാറുണ്ടോ അവിടെ മഴ പെയ്യാറുണ്ടോ അവിടെ എങ്ങനെയാണ് അവിടുത്തെ ചന്ദ്രനും പിന്നെ നക്ഷത്രങ്ങളുമൊക്കെ നമ്മളുടെ ഇവിടുത്തെ പോലെ തന്നെയാണോ എന്നൊക്കെ ചുള്ള രസകരമായ ചോദ്യങ്ങൾ അതുപോലെ അവിടുത്തെ കുട്ടികളെക്കുറിച്ച് ഭക്ഷണത്തെക്കുറിച്ച് ഓരോരോ വേഷത്തെക്കുറിച്ച് ജീവിതത്തെക്കുറിച്ചൊക്കെ എല്ലാവരും ഇങ്ങനെ എന്നോട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുമായിരുന്നു അപ്പം ഇത് എൻ്റെ ബാക്കിയായിട്ടാണ് എന്നാൽ എനിക്ക് അറിയുന്ന കാര്യങ്ങൾ ഞാൻ അനുഭവിച്ച കാര്യങ്ങളൊക്കെ എഴുതി വെക്കുകയാണെങ്കിൽ അത് എല്ലാവർക്കും ഓരോരുത്തരോടും പറയണ്ടല്ലോ എന്നൊരു കുട്ടി കുട്ടിയുടെ മനസ്സിന് തോന്നുന്ന ഒരു ചിന്തയിലാണ് അത് എഴുതാൻ തുടങ്ങി എഴുതാൻ തുടങ്ങിയത് എഴുതി കഴിഞ്ഞപ്പോൾ ഞാൻ ശരിക്കും അന്ന് ബാ ബാലയുഗം പൂമ്പാട്ട് അങ്ങനത്തെ മാഗസീനുകളൊക്കെയാണുള്ളത് നമുക്ക് വായിക്കാനായിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു അതിനകത്ത് എങ്ങാനും അയച്ചു കൊടുക്കുക എന്ന് വെച്ചാണ് എഴുതിയത് പക്ഷേ എഴുതി കഴിഞ്ഞപ്പോൾ അത് വലുതായതുകൊണ്ട് അത്തരം ഒരു കുട്ടികളുടെ മാസികയ്ക്ക് ഉള്ളിൽ അത് ഒതുങ്ങില്ല എന്ന് വിചാരിച്ചു കൊണ്ട് മാതൃഭൂമി അയച്ച പതിപ്പിനെ അയച്ചു കൊടുക്കുകയായിരുന്നു ശ്രീ എം ടി വാസുദേവൻ നായരായിരുന്നു എഡിറ്റർ മാതൃഭൂമിയുടെ അദ്ദേഹം അത് വായിച്ചിട്ട് ഉടൻ തന്നെ പത്ത് ലക്കങ്ങളിലാണ് അത് പ്രസിദ്ധീകരിച്ചത് മാതൃഭൂമി ആഴ്ച പതിപ്പ് അടുത്ത രണ്ടാഴ്ചയ്ക്കുള്ളിൽ തന്നെ എനിക്ക് മറുപടി എഴുതി ഇത് പ്രസിദ്ധീകരിക്കാം ഫോട്ടോകൾ സഹിതം അയക്കുകയാണ് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തെട്ട് ജൂണിലെ മാതൃഭൂമി ആഴ്ച പതിപ്പിലാണ് ഇത് പ്രസിദ്ധീകരിച്ചത് പത്താഴ്ചകളും അപ്പം ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുകയാണ് അങ്ങനെയാണ് യഥാർത്ഥത്തിൽ ഈ ഒരു സീരിയസ് ആയ വർക്കാണ് ഇതെന്ന് എനിക്ക് തന്നെ ബോധ്യമായത് ഒരു കുട്ടി എഴുതിയതാണെങ്കിൽ പോലും മാതൃഭൂമി ബാലഭക്തിയിലല്ല കൊടുത്തതും അവൻ്റെ മെയിൻ പേജുകളിൽ തന്നെ കൊടുക്കുകയും ഒരുപാട് പേരന്ന് അത് വായിക്കുകയും എന്നെ എനിക്ക് കത്തുകൾ എഴുതുകയും ഒക്കെ ചെയ്തു അപ്പോൾ വളരെ ഒരു കുട്ടിക്കാലത്ത് വളരെ അപൂർവമായ ഒരു അനുഭവം എനിക്ക് തോന്നുന്നു അത് മലയാളത്തിൽ വേറൊരു കുട്ടിക്ക് കിട്ടിയിട്ടുണ്ടോ എന്ന് അറിയാത്തൊരനുഭവം ആ കാലത്ത് എനിക്ക് ലഭിച്ചതായിട്ടാണ് തോന്നുന്നത് തീർച്ചയായിട്ടും സന്തോഷമുണ്ട് തീർച്ചയായും മാഡം അതോടൊപ്പം തന്നെ ഈ എം ടി വാസുദേവൻ നായരെ പോലുള്ള പ്രതിഭയായ ഒരു വ്യക്തിയോടൊപ്പം ജോലി ചെയ്യാനൊക്കെ ഉള്ള അവസരം ലഭിച്ചിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഈ ഭീനകണ്ഠ റഷ്യ എന്ന് പറയുന്ന പുസ്തകം കുട്ടികളെ പോലും പ്രചോദിപ്പിക്കുന്നു എഴുത്തിലേക്ക് എന്നുള്ള വാക്കുകളൊക്കെ അദ്ദേഹം നടത്തിയിട്ടുണ്ടോ അദ്ദേഹവുമായുള്ള ഒരു അടുപ്പം എങ്ങനെയാണ് ഓർത്തെടുക്കുന്നത് ഞാൻ എനിക്ക് നേരത്തെ മുൻപരിചയം ഒന്നുമില്ലായിരുന്നു ഞാനൊരു തിരുവനന്തപുരത്തെ ഒരു ഗ്രാമപ്രദേശത്ത് ജനിച്ച് വളർന്ന ഒരു കുട്ടിയാണ് അച്ഛൻ വിദേശത്ത് ആണ് അപ്പോൾ അപ്പം തന്നെ വീട്ടിനുള്ളിലും കുറച്ച് പരിസരങ്ങളുമൊക്കെയായി ബാലവേദി എന്നുള്ളൊരു സംഘടനയും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു വരികയായിരുന്നു പക്ഷേ ഇങ്ങനെ ഞങ്ങളുടെ വീട്ടിൽ മാതൃഭൂമി ആഴ്ചപ്പം ഇതിപ്പോൾ കൃത്യ അമ്മ വായിക്കാൻ വരുത്തുമായിരുന്നു അപ്പോൾ അതിൻ്റെ അതിൽ നിന്നാണ് ഇതിൻ്റെ പത്രാധിപർ എന്ന് പറഞ്ഞാൽ എം ടി വാസുദേവൻ പറഞ്ഞു അല്ല അയക്കുന്നത് പത്രാധിപർ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ക ഈ പുസ്തകം എഴുതി അയക്കുന്നത് പക്ഷേ അദ്ദേഹം സ്വന്തം പേരിൽ തന്നെ എനിക്ക് തിരിച്ച് അയച്ചു തന്നു മറുപടി അയക്കുകയാണ് ചെയ്തത് അത് കഴിഞ്ഞ് ഏതാനും മാസങ്ങൾക്കൊക്കെ എനിക്ക് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കിട്ടി ഞങ്ങൾ മാതൃഭൂമി ഗൃഹലക്ഷ്മി എന്നൊരു മാസിക തുടങ്ങുകയാണ് എഴുപത്തൊമ്പതിലാണത് അതിനകത്ത് പിന്നെ സ്ഥിരമായി എഴുതണം ലേഖനങ്ങളും ഫീച്ചറുകളും ഒക്കെ എഴുതണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു കത്ത് കിട്ടി അങ്ങനെ ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ മുതൽ ശരിക്കും പത്രപ്രോധന രംഗത്ത് വന്നതാണ് ആദ്യം അദ്ദേഹം പറഞ്ഞിട്ട് ഞാൻ എഴുതിയത് എൻ്റെ ക്ലാസ്സിൽ തന്നെ പഠിക്കുന്ന കണ്ണ് കാണാൻ വയ്യാത്ത എന്നാൽ മിടുക്കിയായി പാഴുകയും നന്നായി പഠിക്കുകയും ചെയ്യുന്ന ആലീസ് എന്ന ഒരു എൻ്റെ ക്ലാസ്മേറ്റിനെ കുറിച്ചാണ് അങ്ങനെ എഴുതി പിന്നെ ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴും ഡിഗ്രിക്ക് പഠിക്കുമ്പോഴുമൊക്കെ സ്ഥിരമായി മാതൃഭൂമി പ്രസിദ്ധീകരണങ്ങളിലും ഗൃഹലക്ഷ്മിയിലും ഒക്കെ എഴുതാനുള്ള അവസരം കിട്ടി അങ്ങനെ എം ടിയോടൊപ്പം വർക്ക് ചെയ്തു അത് കഴിഞ്ഞ് ഞാൻ ജേർണലിസം പാസ്സായി കാര്യവട്ടത്ത് നിന്ന് മാസ്റ്റർ ജേർണലിസം പാസ്സായി രണ്ട് വർഷം കേരള കേരളവുമതിയിൽ പ്രവർത്തിച്ചു അതിനുശേഷം രണ്ട് വർഷം എം ടിയുടെ കീഴിൽ മാതൃഭൂമിയിൽ വർക്ക് ചെയ്യാൻ പറ്റി അന്ന് ഞാൻ മകനെ പ്രസവിച്ച് കിടക്കുന്ന കാലമായതുകൊണ്ട് ഞാൻ ഫുൾ ടൈം ഒരു ജോലി ഓപ്റ്റ് ചെയ്തിരുന്നില്ല അപ്പോൾ എം ടി എന്നോട് പറഞ്ഞു നാല് പാർട്ട് ടൈമറായിട്ട് സ്ട്രിങ്ങർ എന്നുള്ള നിലയ്ക്ക് തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ രണ്ട് വർഷം അദ്ദേഹത്തിനോട് വർക്ക് ചെയ്ത് ഒരുപാട് നല്ല നല്ല അവസരങ്ങൾ പത്രപോത്ര മേഖലയുമായി ബന്ധപ്പെട്ട് എഴുതാനുള്ളത് എനിക്ക് ആ കാലഘട്ടത്തിൽ ലഭിക്കുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ ഗൈഡൻസ് വളരെ എന്താ പറയുന്നത് നമ്മൾ ഇൻസ്പയറിംഗ് ആയിരുന്നു എന്നുള്ളത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നു അതൊക്കെ കഴിഞ്ഞിട്ട് ഒരുപാട് വർഷങ്ങളായെങ്കിലും ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിൽ എത്രമാത്രം സീരിയസ് ആയിട്ടാണ് ഓരോന്നിനെയും കാണേണ്ടത് എന്ന് ആ പത്രപ്രോധന കാലത്ത് ഞാൻ മനസ്സിലാക്കി അതിൽ പറഞ്ഞ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞൊരു കാര്യം ഒരു ഇതുണ്ട് അദ്ദേഹത്തിന് ഒരു ഒരിക്കൽ പത്രത്തിൽ വർക്ക് ചെയ്യുമ്പം അദ്ദേഹത്തിന് കായിക രംഗത്തുള്ള ഏതോ ഒരു കളിയെക്കുറിച്ച് എന്തോ എഴുതേണ്ടി വന്നു അപ്പം അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു എന്തോ ഒരു സംശയം വന്നു അതിനുവേണ്ടി പിന്നെ ചെയ്തത് അദ്ദേഹം നിരന്തരമായി എല്ലാത്തരം കായിക മേഖലയുമായി ബന്ധപ്പെട്ട എല്ലാ കളികളെക്കുറിച്ചും എല്ലാ കായിക വൃത്തികളെക്കുറിച്ചും വളരെ ആഴത്തിലുള്ള ഒരു പിന്നെ അറിവ് നേടിയതിനെക്കുറിച്ച് അദ്ദേഹം ആ കാലഘട്ടത്തിൽ ഒരിക്കലും ഒരു മീറ്റിംഗിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട് അദ്ദേഹം പറയുന്ന അതാണ് ഒരു പത്രപ്രവർത്തകൻ എന്ന് പറഞ്ഞാൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് കാര്യത്തെക്കുറിച്ചും ആഴത്തിൽ പഠിക്കുക ആഴത്തിലുള്ളൊരു സമീപനം ഉണ്ടാക്കുക എന്നിട്ട് മാത്രം എഴുതുക എന്നുള്ളത് അതെനിക്ക് കിട്ടിയ ഏറ്റവും വലിയ ഒരു അനുഭവമായിരുന്നു അത് അങ്ങനെ പിന്നീടുള്ള എൻ്റെ ജീവിതത്തിലെ ഓരോ കാലത്തും ഓരോ പ്രവൃത്തി ചെയ്യുമ്പോഴും ഓരോ വർക്ക് ചെയ്യുമ്പോഴും ആ ഒരു കാര്യം ഞാൻ മനസ്സിൽ വെച്ചിട്ടാണ് പ്രവർത്തിക്കാറുള്ളത് എന്ന് വെച്ചാൽ വെറുതെ ക്യാഷ്വലായി ഒന്നിനെയും എടുക്കാതെ വളരെ സീരിയസ് ആയി സമീപിക്കേണ്ട കാര്യത്തെക്കുറിച്ചുള്ള ഒരു അറിവ് എം ടിയിൽ നിന്നാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത് മാഡം എങ്ങനെയാണ് ഇനി ഇനി ഞാൻ ചോദിക്കാൻ പോകുന്നത് മാധ്യമ പ്രവർത്തകർ കൂടെയാണ് അത് ഒരുപക്ഷെ നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിമാനിക്കേണ്ട അല്ലെങ്കിൽ മാഡത്തെ പോലെയുള്ള ഒരു മാധ്യമ പ്രവർത്തകരുടെ കൂടെ ഇത്തരത്തിലൊരു ഇൻ്റർവ്യൂ നടത്താൻ തന്നെ കിട്ടിയത് വലിയ ഭാഗ്യമായി കരുതുന്നു അതോടൊപ്പം തന്നെ തുടക്കകാലത്ത് അതായത് ഇന്ന് ഇന്ന് ദൂരദർശൻ്റെയൊക്കെ ഒരു തുടക്കകാലത്ത് ന്യൂസിൻ്റെ വാർത്തകൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ള തരത്തിലൊക്കെ പ്രവർത്തിച്ച ഒരു വ്യക്തിയാണ് വാർത്തയുടെ ഉള്ളറകളിലേക്കൊക്കെ എത്തിയ ഒരു വ്യക്തി എങ്ങനെയാണ് ആ ഒരു കാലത്തെ ഓർത്തെടുക്കുന്നത് ഞാൻ വർഷത്തോളം ആകാശവാണി തിരുവനന്തപുരം നിലയത്തിന്റെ ന്യൂസ് എഡിറ്ററായും കുറെ കാലം ദൂരദർശൻ ന്യൂസ് എഡിറ്ററായും പ്രവർത്തിച്ചിട്ടുണ്ട് അപ്പോൾ ദൂരദർശന്റെ എന്ന് പറയുമ്പോൾ നമ്മൾക്ക് എല്ലാവർക്കും ഒരു നോസ്റ്റാജിയ കാലമാണത് ആ ആദ്യമായി ടെലിവിഷൻ കാണുന്നു എന്നെ സംബന്ധിച്ചോളം ഞാൻ ആദ്യമായി ടെലിവിഷൻ കാണുന്നത് ഞാൻ റഷ്യയില് പോകുമ്പോൾ മോസ്കോയിലുള്ള ഞങ്ങളുടെ ഹോട്ടൽ മുറിയിലാണ് അത് കഴിഞ്ഞ് അതൊരു വലിയ അത്ഭുതമായി ഞാൻ നാട്ടിൽ വന്ന് കുട്ടികളോടൊക്കെ പറയും പക്ഷെ നമ്മുടെ നാട്ടിൽ ആ ഒരു കാഴ്ചയിലേക്ക് ഞങ്ങൾ എത്തുന്നത് രണ്ടായിരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് എൺപത്തി കാലഘട്ടത്തിലാണ് അപ്പോൾ ആ കാലഘട്ടത്തിൽ ആർക്കും വാർത്ത എന്താണെന്ന് അറിയില്ല വാർത്ത കാണുന്ന വാർത്ത എന്ന് പറയുന്നത് ശരിക്കും വളരെ എന്താണ് വലിയൊരു അത്ഭുതമായിരുന്നു വാർത്ത എന്ന് പറയുന്നത് അപ്പം പിന്നെ ആദ്യമൊക്കെ അതിൻ്റെ ഒരു പത്ര പർത്തത്തിലെഴുതുന്ന വാർത്തയുടെ സ്വഭാവം ഉണ്ടായിരുന്നു പിന്നീട് പിന്നീട് അതൊരു വിഷ്വൽ വാർത്തയായി ദൂരദർശനിലൂടെ പ്രൈവ പ്രൈവറ്റ് ചാനലുകളിലൂടെ ഇന്നത്തെ വാർത്തയുടെ അവസ്ഥയിൽ വന്ന് നിൽക്കുകയാണ് നമ്മളെല്ലാം സംബന്ധിച്ചിടത്തോളം എവിടെയും ദൂരദർശൻ വാർത്തകൾ എന്ന് പറയുമ്പോൾ ഞാൻ അത് കുറേ കഴിഞ്ഞാണ് ചെല്ലുന്നത് ദൂരദർശൻ വാർത്തകൾ എൻ്റെ തുടക്കകാലത്തല്ല അത് കഴിഞ്ഞ് ചെല്ലുമ്പോഴേക്കും തന്നെ പിന്നെ ആളുകൾക്ക് ഉള്ള ഒരു നൊസ്റ്റാൾജിയാണ് ഗൃഹാതുരത്വം എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഞങ്ങളുടെയൊക്കെ തലമുറയ്ക്ക് ഞങ്ങളുടെ അടുത്ത ഒന്ന് രണ്ട് തലമുറകളെ സംബന്ധിച്ചിടത്തോളം ദൂരദർശൻ വാർത്തകൾക്കുണ്ടായിരുന്നു അത് നന്നായി ആസ്വദിക്കാൻ കഴിഞ്ഞു അതെ വ്യക്തിബന്ധങ്ങൾക്ക് ഒരുപാട് പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് മാഡം അത് മാഡത്തിൻ്റെ ഓരോ പുസ്തകത്തിലും നിറഞ്ഞു നിൽക്കുന്നതും കാണാം ഓരോ ചെറിയ വ്യക്തിയെയും ഓരോ ജീവിതത്തിലുണ്ടായ ഓരോ വ്യക്തികളെക്കുറിച്ചും തന്വയത്വത്തോടെ എഴുതുകയും അവരെക്കുറിച്ച് സംസാരിക്കുകയും നമ്മളോട് ഇപ്പോൾ തന്നെ സംസാരിക്കുമ്പോൾ തന്നെ ഓരോ വ്യക്തിയെക്കുറിച്ച് അത്രയും തന്മയത്വത്തോടു കൂടി സംസാരിക്കുന്ന ഒരാൾ കൂടിയാണ് ആ ബഷീറിനുമായി അടുത്ത ബന്ധം പുലർത്തിയിരുന്നു അദ്ദേഹം മരിക്കുന്നത് വരെ അദ്ദേഹത്തെ കൂടെ അദ്ദേഹത്തിനോട് അടുത്ത ബന്ധം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്നല്ലോ മാഡം എങ്ങനെ ഓർത്തെടുക്കാം നമുക്ക് അദ്ദേഹത്തെ വൈക്കം മുഹമ്മദ് ബഷീറിനെ ഞാൻ എനിക്ക് എൻ്റെ ജീവിതത്തിലേക്ക് അതിനു മുമ്പ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ തന്നെ നമ്മളെല്ലാവരും അല്ല എല്ലാ വായിക്കുന്ന എല്ലാ മലയാളിയെ സംബന്ധിച്ചിടത്തോളവും ബഷീർ ഏറ്റവും പ്രിയങ്കരനാണ് പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ജീവിതത്തിലേക്ക് എൻ്റെ ജീവിതം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമായി അല്ലെങ്കിൽ ഒരു സുഹൃത്തായി സ്നേഹ സാന്നിധ്യമായി ബഷീർ കടന്നു വന്നത് ഞാൻ കോളേജിൽ പഠിക്കുമ്പോഴാണ് എൻ്റെ പത്രപ്രതനത്തിൻ്റെ പഠനത്തിൻ്റെ ഭാഗമായി നടത്തിയ ഒരു തീസീസിൽ ഒരു അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ചോദിക്കാനായിട്ട് കൗമുദി ബാലകൃഷ്ണൻ എന്ന് പറയുന്ന പത്തപ്രാവത്തകനെ കുറിച്ച് ഉള്ള എൻ്റെ തീസിസിനകത്ത് വേണ്ടി ഒരു അഭിപ്രായം ചോദിക്കാനായിട്ട് ഞാൻ അദ്ദേഹത്തിനൊരു കത്തെഴുതിയതാണ് അതിന് മറുപടിയായിട്ട് പതിനെട്ട് പേജുള്ള ഒരു വലിയ കത്താണ് ബഷീർ അയച്ചത് ആ കത്തിലൂടെയാണ് ഞാൻ ബഷീർ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരികയും പിന്നീട് നിറഞ്ഞു നിൽക്കുകയും ചെയ്തത് മരിക്കുന്നത് വരെ പല പല നിരവധി കത്തുകൾ അദ്ദേഹം എനിക്ക് അയച്ചിട്ടുണ്ട് ഞാൻ അവിടെ പോയിട്ടുണ്ട് അദ്ദേഹത്തോടൊപ്പം ഒരുപാട് ദിവസങ്ങൾ വർത്തമാനം പറഞ്ഞും തമാശ പറഞ്ഞും ഒക്കെ സ്പെൻഡ് ചെയ്യാനുള്ള അവസരം കിട്ടിയിട്ടുണ്ട് അത് രണ്ട് പുസ്തകങ്ങൾ ഡി സി ബുക്സ് ബഷീറിൻ്റെ കത്തുകൾ എന്ന പേരിൽ ഒരു പുസ്തകം ബഷീർ എനിക്ക് അയച്ച കത്തുകൾ വെച്ചിട്ട് ഒരു പുസ്തകമൊക്കെ ഉണ്ടായി അത് കഴിഞ്ഞിട്ട് ബഷീർ എന്ന അനുഗ്രഹം എന്ന പേരിൽ പിന്നീട് ബഷീറുമായുള്ള സൗഹൃദവും ബഷീറുമായുള്ള സ്നേഹവും ആ അനുഭവവും ഒക്കെ വെച്ചിട്ട് ഞാൻ ഒരു പുസ്തകം എഴുതുകയുണ്ടായി ബഷീർ എന്ന അനുഗ്രഹം എന്ന പേരിൽ അതും ഒരുപാട് ത എഡിഷനുകൾ വന്ന് ഒരുപാട് പേര് വായിക്കുകയും ജീവിതത്തിൽ സ്നേഹം നിറഞ്ഞു നിൽക്കുമ്പോഴുള്ള സന്തോഷം അനുഭവിക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പം നേരത്തെ ചോദിച്ച വ്യക്തിബന്ധങ്ങളെക്കുറിച്ച് നമ്മളുടെ ചെറിയ പ്രായത്തിൽ തന്നെ ഒരു പതിമൂന്നാം വയസ്സിൽ നമ്മൾ ലോകം എന്ന് പറയുന്നത് ഞാൻ ജീ ജനിച്ചു വളർന്ന തിരുവനന്തപുരത്തിനപ്പുറത്തേക്ക് വലിയൊരു വിശാലമായ ലോകമുണ്ട് എന്നെനിക്ക് അറിവ് തന്നത് ആ ഞാൻ ആ പതിമൂന്ന് വയസ്സിൽ പങ്കെടുത്ത ആർത്തിക് യങ് പൈനിയർ ക്യാമ്പാണ് അപ്പോൾ അവിടെ ചെല്ലുമ്പോഴാണ് ഞാൻ ആഫ്രിക്കയിലെ കുട്ടികൾ എങ്ങനെയാണ് അമേരിക്കയിലെ കുട്ടികൾ എങ്ങനെയാണ് മംഗോളിയയിലെ കുട്ടികൾക്ക് മഞ്ഞത്തൊലിയും ചെറിയ കണ്ണ് കുറുകിയ കണ്ണുകളുമാണെന്ന് അറിയുന്നത് അങ്ങനെ പല പല ലോകം എന്ന് പറയുന്നത് ചെറിയ ഒരു ചിമിഴ് ല്ലെന്നും വലിയ ഒരു ഒരു വിശാലമായ ലോകം നമ്മൾക്ക് എല്ലാവർക്കും നമുക്ക് നമ്മുടെ ചുറ്റുമുണ്ട് എന്നും ഒക്കെ ഉള്ള അറിവ് കിട്ടിയത് കൊണ്ടായിരിക്കാം ചെറിയ പ്രായം അത് കഴിഞ്ഞ് വന്ന എല്ലാ കാലത്തും നിറയെ സൗഹൃദങ്ങൾ എവിടെ പോകുമ്പോഴും എനിക്ക് ഉണ്ടാക്കി എനിക്ക് എന്നെ തേടി എത്തിയിട്ടുണ്ട് എനിക്ക് നൽകാനും കഴിഞ്ഞിട്ടുണ്ട് മനുഷ്യൻ്റെ ജീവിതത്തിനകത്ത് ഏറ്റവും മനുഷ്യനെ സമ്പന്നമാക്കുന്നതും അല്ലെങ്കിൽ ഏറ്റവും നമുക്ക് സമാധാനം തരുന്നതും സംതൃപ്തി തരുന്നതും നമുക്കെല്ലാവർക്കും അറിയാം സ്നേഹവും സൗഹൃദങ്ങളും തന്നെയാണ് അപ്പോൾ ആ ഒരു നിറവ് ജീവിതത്തിലുടനീളം സൂക്ഷിക്കാനുള്ള ഭാഗ്യമോ അല്ലെങ്കിൽ ഒരു ശീലമോ എനിക്കുണ്ട് എന്നാണ് എനിക്കിതിനെക്കുറിച്ച് പറയാനുള്ളത് അതായത് മാഡത്തിന്റെ എഴുത്തുകളിലൊക്കെ സാധാരണക്കാരന്റെ വാക്കുകളാണ് പ്രതിഫലിക്കുന്നത് ഏതൊരു വ്യക്തിക്കും ഏത് പ്രായഭേദം അന്യ വ്യക്തിക്കും ഈ വാക്കുകൾ എടുക്കാൻ അല്ലെങ്കിൽ ഇത് വായിച്ചെടുക്കാൻ യാതൊരുവിധ ബുദ്ധിമുട്ടുകളൊക്കെ തോന്നുന്നില്ല സാധാരണക്കാരന്റെ ഭാഷയാണ് എഴുത്തുകളിലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് അതൊക്കെ എങ്ങനെയാണ് സാധിക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് നമ്മുടെ നേരത്തെ തന്നെ നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട എഴുത്തുകാരനായി എം ടി വാസുദേവൻ നായർ പറഞ്ഞിട്ടുണ്ട് ഒരാളുടെ എഴുത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അല്ലെങ്കിൽ ഏറ്റവും എഴുത്തിന് വേണ്ടത് എന്ന് പറയുന്നത് ആണ് എന്ന് നമ്മൾ ഗഹനമായും ക്ലിഷ്ടമായും ഒക്കെയുള്ള കാര്യങ്ങൾ എഴുതി കഴിഞ്ഞാൽ അത് ശരിക്കും വായനക്കാരനെ ബുദ്ധിമുട്ടിക്കും എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഞാൻ ഒരു ഒരു വരി ഞാൻ എഴുതി കഴിഞ്ഞാൽ എഴുതിക്കഴിഞ്ഞാൽ അതാദ്യം ഇഷ്ടപ്പെടേണ്ടത് എനിക്കായിരിക്കണം അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെടുന്ന ഭാഷയിൽ എന്നെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ എനിക്ക് തൃപ്തി തരുന്ന രീതിയിലുള്ള എഴുത്താണ് ഞാൻ എഴുതുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് ളിതമാകാം അത് ചിലപ്പോൾ വളരെ സിമ്പിളായി പോയേക്കാം എങ്കിൽ പോലും എനിക്കത് ഞാൻ എങ്ങനെയാണോ അതാണ് എൻ്റെ എഴുത്തത് എന്നുള്ളതാണ് ഞാൻ ഞാൻ എന്നെ എക്കാലവും കരുതുന്നത് ശരി മാഡം വളരെ നന്ദി എന്തായാലും വാർത്താ പുലരിയിൽ ഞങ്ങളുടെ കൂടെ ഈ ഒരു പ്രഭാതം ചിലവഴിച്ചതിന് ഒരുപാട് വിശേഷങ്ങൾ ഇനിയും ചോദിച്ചറിയാനുണ്ട് പക്ഷേ സമയത്തിന്റെ പരിമിതി മൂലം തൽക്കാലം വിട പറയുകയാണ് വളരെ നന്ദി ഒരിക്കൽ കൂടി വളരെയധികം നന്ദി വാർത്താ പുലരിയിൽ വന്നതിനും വ്യത്യസ്തമായ ഒരുപാട് അതോടൊപ്പം ഒരുപാട് കാര്യങ്ങൾ പറയാൻ ശ്രമിച്ചതിന് വളരെ വളരെ നന്ദി നന്ദി എനിക്കും വളരെ സന്തോഷം ഇങ്ങനെ ഒരു പരിപാടിയില് നിങ്ങളോടൊപ്പം പങ്കെടുത്തതിന് വളരെ നന്ദി